ഹായ് പ്രിയമുള്ളവരെ, ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. രണ്ട് ദിവസമായി നവോത്ഥാന കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മീഡിയകളിലൂടെ ഒരു ബലിയെക്കുറിച്ചാണ്. സാധാരണ എന്തെങ്കിലും ചെറിയ ഒരു വിഷയമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിനെ കുത്തിപ്പൊക്കി പെരുപ്പിച്ച് വലിയ വലിയ അന്തി ചർച്ചകൾ ഉണ്ടാകുന്ന ചാനലുകാരുടെ വായിൽ പഴം തിരികിയിരിക്കുകയാണെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ അവർ മൗനവ്രതത്തിലാണ്. കാരണം എതിർക്കുന്നവന്റെ പാർട്ടി, കൊടി, സംഘടന, ബലം, മാൻ പവർ, മണി പവർ, പൊളിറ്റിക്കൽ പവർ, അതൊക്കെ നോക്കി പ്രതികരിക്കലാണല്ലോ നമ്മുടെ രീതി. ഏതാണ്ട് പല കാര്യങ്ങൾക്കും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് വളരെയധികം ശരിയാണ്. ഇപ്പൊ നമുക്കറിയാം, സമീപകാലത്ത് ഹലാൽ മയങ്ങളായിരുന്നു. എന്താണ് ഹലാൽ, എന്താണ് നോ ഹലാൽ, ഇതിനെ സംബന്ധിച്ച് ചർച്ചയായിരുന്നു. 1400 കൊല്ലങ്ങളായി ജനങ്ങളെ എല്ലാവരും ജാതി മത വർഗ ഭേദമന്യേ എല്ലാവരും, ഏതാണ്ട് 99% ആൾക്കാരും ഹലാൽ മാംസം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആ ബിസിനസ് ഒന്നടങ്കം മുസ്ലിങ്ങളുടെ കൈകളിലായിരുന്നു. കാരണം ഹിന്ദുക്കളോ ക്രിസ്ത്യൻസോ ആണ് ഒരു ഹോട്ടൽ തുടങ്ങുന്നതെങ്കിൽ പോലും അവിടെ മുസ്ലിങ്ങൾ കയറണമെങ്കിൽ ഹലാൽ ഫുഡ് വയ്ക്കണമായിരുന്നു. നമ്മൾ ആരും അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചൊന്നുമില്ല. എല്ലാവരും ഹലാൽ ഇറച്ചികൾ വാങ്ങിക്കൊണ്ട് പോയി കറി വെച്ച് കഴിക്കാൻ തുടങ്ങി. ഇപ്പം ക്രിസ്ത്യൻസിന്റെ വിശ്വാസപ്രകാരം ശരിയല്ലെങ്കിൽ പോലും അള്ളാഹുവിന്റെ നാമം പറഞ്ഞ് അറുത്തത് അവരും കഴിക്കാൻ നിർബന്ധിതരായി. ഹിന്ദുക്കളുടെ ഗതിയും അതുപോലെ തന്നെയാണ്. അപ്പൊ മുസ്ലിമിന്റെ വിശ്വാസങ്ങളൊക്കെ നമ്മളും അനുഷ്ഠിക്കേണ്ടി വന്നു. നമ്മളും വിശ്വസിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ആചരിക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. കൊല്ലങ്ങൾക്കിപ്പുറം ഒരാൾ നോ ഹലാൽ ഫുഡ് എന്ന ഒരു ബോർഡ് വെക്കുകയും ആ വിഷയം അതിഗംഭീരമായി നവോത്ഥാന കേരളം ചർച്ചയ്ക്കെടുക്കുകയും ചെയ്തു. അപ്പോഴാണ് എന്താണ് ഹലാൽ, എന്താണ് നോ ഹലാൽ എന്നതിനെ സംബന്ധിച്ച് ആൾക്കാർ ചർച്ച ചെയ്തു തുടങ്ങുന്നത്. അങ്ങനെ എന്താണ് ഹലാൽ, അള്ളാഹുവിന്റെ നാമത്തിൽ ഏറ്റവും മൂർച്ചയുള്ള കത്തി കൊണ്ട് വൃത്തിയുള്ള രൂപത്തിൽ അറുക്കുന്നതാണ് ഹലാൽ. അറുക്കുന്നത് മുസ്ലിം ആയിരിക്കണം. ആ സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടെങ്കിലേ ഹലാലാകൂ. ഇരിക്കട്ടെ, വൃത്തിയുള്ള പ്ലാറ്റ്ഫോമിൽ ഏറ്റവും മൂർച്ചയുള്ള കത്തി കൊണ്ട് ഒരു അമുസ്ലിം അറുത്താൽ നമുക്ക് കഴിക്കാമോ? ഏയ്, അത് നമുക്ക് ഹറാമാണ്, പാടില്ല. അത് ചർച്ചയായി. അവസാനം ഉണക്കമീനിൽ പോലും ഹലാൽ എന്ന മയം വരാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടവും നമുക്ക് പ്രതീക്ഷിച്ചേ മതിയാകൂ. കാരണം പപ്പടത്തിൽ പോലും ഹലാൽ വന്നു തുടങ്ങി. ഹലാൽ മെഡിസിൻ കഴിക്കണം എന്ന് വലിയ വലിയ മുട്ടനാടുകൾ ഇസ്ലാമിക സമുദായത്തെ ഉപദേശിക്കുകയും തുടങ്ങി. അത് ചർച്ചയെടുത്തു. അപ്പോ ഏതാണ്ട് ആൾക്കാർക്ക് ആ വിഷയത്തെ സംബന്ധിച്ച് മനസ്സിലായി തുടങ്ങി. സിർക്കംസെഷൻ ചെയ്ത്, അതായത് ചേലാകർമ്മം, പരിച്ഛേദന ചെയ്ത് പല കുഞ്ഞുങ്ങളും പലയിടങ്ങളിലും മരണപ്പെട്ടു. അപ്പോഴാണ് എന്തിനിത് ചെയ്യുന്നു, പാവപ്പെട്ട ഇബ്രാഹിം നബി 80-ാമത്തെ വയസ്സിൽ കോടാലി കൊണ്ട് പരിച്ഛേദന ഏറ്റു എന്ന ഒരു തെളിവില്ലാത്ത ഹദീസ് അല്ലാതെ മറ്റൊന്നും ആ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ പഠിപ്പിച്ച മുഹമ്മദ് നബി ചെയ്തതായിട്ടോ, മുഹമ്മദ് നബിയുടെ അനുചരന്മാർ ചെയ്തതായിട്ടോ, മുഹമ്മദ് നബി പേരക്കുട്ടികളെ ചെയ്തതായിട്ടോ ഒന്നും യാതൊരു തെളിവുമില്ല. അതിൽ നിന്നും മുഹമ്മദ് നബി വളരെ തന്ത്രപൂർവ്വം ന്യൂട്രലിൽ നിന്നു. കാരണം അദ്ദേഹം പരിച്ഛേദന ഏറ്റവനായിട്ടാണ് ജനിച്ചത് എന്ന ഒരു കച്ചിത്തുരുമ്പിൽ പിടിച്ചു തൂങ്ങി അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെടുകയും മറ്റുള്ളവരെ അതുകൊണ്ട് രക്ഷപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ആ വിഷയം ചർച്ചയ്ക്കെടുത്തു. ഷെഹ്ലാഷെറിൻ എന്ന് പറയുന്ന പെൺകുട്ടി പാമ്പുകടിയേറ്റു മരിച്ചു. അതിനെ സംബന്ധിച്ച് APA പോലെയുള്ള വലിയ വലിയ ആൾക്കാർ വന്നിട്ട്, ഇസ്ലാമിക സമുദായത്തിലെ വലിയ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, പാമ്പുകടിയേറ്റാൽ നമ്മള് മുടിയിട്ട വെള്ളം കുടിച്ചാൽ മതി, കരിഞ്ചീരകം മതി, അജുവ ഈത്തപ്പഴം മതി. അതിനെ തുടർന്ന് ആ വിഷയം വലിയ ചർച്ചയായി. എന്താണ് കരിഞ്ചീരകത്തിന്റെ പ്രത്യേകത, എന്താണ് അജുവ ഈത്തപ്പഴത്തിന്റെ പ്രത്യേകത എന്ന് ആ വിഷയത്തിൽ റിസർച്ച് ചെയ്ത ഹാരിസ് മദിനെ പോലെയുള്ള ആൾക്കാർ വന്നിട്ട് ലോക ജനങ്ങളെ പഠിപ്പിച്ചു. ജാമിദ, ചെരുപ്പ് നൂടണ്ട, അജുവ ഈത്തപ്പഴം 7 രാവിലെ കഴിച്ചിട്ട് പൊന്തക്കാട്ടിലേക്ക് ഇറങ്ങിക്കോ, പാമ്പൊക്കെ അങ്ങനെ സ്ട്രൈക്കായിട്ട് നിൽക്കും, അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല, അജുവ ഈത്തപ്പഴം കഴിച്ചാൽ മതി. അങ്ങനെ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. ഇന്നിപ്പോൾ ഒരു ബലിയെ കുറിച്ചുള്ള ചൂടുള്ള ചർച്ചയാണ്. അന്നൊരിക്കൽ ഇബ്രാഹിം നബി ചെയ്തപ്പോൾ ത്യാഗമായ ബലി ഇന്ന്
ഒരു ഷാഹിദ ചെയ്തപ്പോൾ മാനസികമായി ഞങ്ങൾ അതിനെ രണ്ടിനെയും മാനസികം എന്ന് പറഞ്ഞു അപ്പോൾ ആരാണ് കേമന്മാർ നിങ്ങൾ കുറച്ചുകൂടി ഇങ്ങോട്ട് സഞ്ചരിക്കേണ്ടി വന്നു പോട്ടെ സാരമില്ല അതിനെ വ്യാഖ്യാനിക്കുന്നത് കാണുമ്പോഴാണ് വലിയ സങ്കടം ഉണ്ടാകുന്നത് ഒരു ഈ സ്ത്രീയുടെ അതായത് ഷാഹിദ എന്ന സ്ത്രീയുടെ ഒരു പോസ്റ്റിന്റെ താഴെ വന്ന ഒരു കമന്റ് ആണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അമ്മ മകനെ കൊന്ന കേസ് സ്വമേധയാ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ അതിന്റെ താഴെ ഐഷ ഫർസാന എഴുതിയ ഒരു കമന്റ് ആണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് സഹോദരി ദൈവം നിന്റെ കൂടെയാണ് നീ ചെയ്ത പുണ്യപ്രവൃത്തിക്കുള്ള കൂലി അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ലഭിക്കും ഇസ്ലാമിൽ ബലി നൽകുന്നത് പുണ്യപ്രവൃത്തിയാണെന്ന് ഈ വിഡ്ഢികൾക്ക് അറിയില്ല ഇബ്രാഹിം നബി ചെയ്തപ്പോൾ ത്യാഗമായതും ഷാഹിദ ചെയ്തപ്പോൾ ക്രൂരപ്രവൃത്തിയായതുമാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത് എന്നാൽ ഇതുപോലെയുള്ള ആൾക്കാരുടെ അന്ധവിശ്വാസങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറിയ പങ്കും ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് നല്ലൊരു പങ്കുണ്ടതിൽ അത് പറയാതെ വയ്യ ഇവിടെ ഐഷ ഫർസാന എന്ന് പറയുന്ന സ്ത്രീ പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷേ ഈ സ്ത്രീക്കും ഇതേ മനോരോഗം മൂർധന്യാവസ്ഥയിലെത്തിയാൽ സ്വന്തം കുഞ്ഞിന്റെ കഴുത്തിൽ കത്തിവെക്കില്ല എന്നൊന്നും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അതായത് വെച്ചേക്കാം മേ ബി കാരണം ഭക്തിയാണല്ലോ അത് മൂത്താൽ തന്നെ ഏതാണ്ട് മാനസിക വിഭ്രാന്തിയാണ് ഇതുപോലെയുള്ള സ്ത്രീകൾ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നതിലാണ് അത്ഭുതം അപ്പോൾ ഇവർ മകനെ അറുത്തത് ത്യാഗമാണ് ബലി അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പിന്നെ അള്ളാഹുവിന് അത് സൃഷ്ടിക്കാതിരുന്നാ പോരായിരുന്നു നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹാരിസ് മദനിയുടെ വ്യാഖ്യാനം കേൾക്കാം പക്ഷേ നമ്മൾ ഷാഹിദ ചെയ്ത കൃത്യത്തെ വിമർശിക്കുകയും അതേ കൃത്യം തന്നെ ഇബ്രാഹിം നബി ചെയ്തപ്പോൾ ത്യാഗമായി കൊണ്ടാടുകയും ചെയ്യുന്നു എന്നുള്ളിടത്താണ് ഹാരിസ് മദനി ഞങ്ങൾ വിമർശിക്കുന്നത് കാരണം ആ പ്രവാചകൻ അന്ന് കണ്ടതും അള്ളാഹുവിന്റെ വെളിപാടായിരുന്നു സ്വപ്നമായിരുന്നു എന്തുകൊണ്ടാണ് ഷാഹിദയുടെ വെളിപാട് അംഗീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോയത് അതൊരു സ്ത്രീ ആയതുകൊണ്ടാണോ അതോ മകനെ അറുത്തു എന്നുള്ളത് കൊണ്ടാണോ അള്ളാഹു ഇവർക്ക് വെളിപാട് തോന്നിപ്പിച്ചത് കൊണ്ടാണല്ലോ സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെച്ചത് എന്തുകൊണ്ടാണ് അള്ളാഹു പ്രവർത്തിക്കാതിരുന്നത് സർവശക്തനായ അള്ളാഹുവിന് ഈ അറുക്കലിൽ നിന്ന് ബലിയിൽ നിന്ന് കൊലയിൽ നിന്ന് ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ എന്തെല്ലാം മാർഗങ്ങൾ ഉണ്ടായിരുന്നു ചെവിക്കകത്തൊരു ഉറുമ്പ് കടിച്ചാൽ പോരെ ഒരു പല്ലുവേദന എടുത്താൽ പോരെ ഒരു തലവേദന ഒരു ബോധക്ഷയം കണ്ണിലൊരു പൊടി കൈയൊരു തളർച്ച എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ പോരെ അതൊന്നും ഉണ്ടാക്കാതെ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പേ മൂർച്ചയുള്ള കത്തിക്ക് വേണ്ടി പ്രീ പ്ലാൻ ചെയ്യാൻ ഈ സ്ത്രീയെ പ്രേരിപ്പിച്ചത് ഹാരിസ് മദനി ഈ പറയുന്ന സൃഷ്ടാവ് തന്നെയല്ലേ ഹാരിസ് മദനി സ്വന്തം ആശയവും പ്രസ്ഥാനവും വളർത്തിയെടുക്കാൻ ചില ആളുകൾ കാണിച്ച ആവേശമാണ് അതിലൊന്നാമത് വിമർശിക്കപ്പെടേണ്ടത് യുക്തിവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെയാണ് അവരുടെ വലിയ വലിയ നേതാക്കൾ സി രവിചന്ദ്രനും ഇ എ ജബ്ബാറും അതുപോലെ തുടങ്ങിയിട്ടുള്ള മറ്റു പലരും ഈ വിഷയത്തിൽ ഇസ്ലാം മതത്തെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി ഹാരിസ് മദനി ലോകം മുഴുവനും കണ്ടു കഴിഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞു ഇസ്ലാം പ്രതിക്കൂട്ടിൽ തന്നെയാണ് നിങ്ങൾ എന്താണ് ബലി പെരുന്നാൾ എന്ന് പറയണം ബലി പെരുന്നാളിന്റെ പിന്നിലുള്ള വിശ്വാസം എന്താണ് എന്ന് നിങ്ങൾ പറയണം അതും ഇബ്രാഹിം നബിയുടെ ത്യാഗമല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഷാഹിദയെ നിങ്ങൾ ക്രൂരയായി ചിത്രീകരിക്കുമ്പോൾ അതിനേക്കാൾ ക്രൂരനാണ് ഇബ്രാഹിം നബി എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഏകമകൻ
പിന്നീടാണല്ലോ ഇസ്ഹാക്ക് ജനിക്കുന്നത്. ഏ അപ്പോ ഇവര് ചെയ്തപ്പോൾ ക്രൂരത, ഇബ്രാഹിം നബി ചെയ്തപ്പോൾ ത്യാഗം, അവനവന്റെ കഴുത്തിലാണ് കത്തി വെക്കുന്നതെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അതൊരു ത്യാഗമാണെന്ന്. വല്ലവരെയും അറുത്തു കൊടുത്തിട്ട് പഠിച്ചവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ അത് ത്യാഗമാണോ? മാനസിക രോഗമല്ലാതെ? അപ്പോൾ സൈക്കോ പഠിച്ചവന് വേണ്ടി ഈ സൈക്കോകളല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? ഏ ഇവരെയൊക്കെ, ഇവരൊക്കെ ആക്ച്വലി മെന്റൽ പേഷ്യൻസ് അല്ലേ? ഏറ്റവും വലിയ മനോരോഗ മൂർധന്യാവസ്ഥയിൽ എത്തി നിന്ന ഒരാളായിരുന്നില്ലേ ഇബ്രാഹിം നബി? അങ്ങനെയാണ് ഞങ്ങളുടെ യുക്തി ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. കാരണം എന്തു കൊടുക്കാമെന്ന് പറഞ്ഞാലും ഹാരിസ് മദനിക്ക് തന്നെ ഒരു വെളിപാടുണ്ടാകട്ടെ, 17 സ്വർഗം തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ കഴുത്തിൽ കത്തി വെക്കുമോ? അങ്ങനെയുള്ള രക്ഷിതാവിനെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ അന്ന് മുതൽ നിങ്ങൾ യുക്തിവാദിയായി മാറും. മക്കളെ സ്നേഹിക്കുന്ന, ലോജിക്കോടുകൂടി ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ താങ്കൾ അങ്ങനെയേ ചെയ്യൂ. അപ്പൊ യുക്തിവാദികൾ പറയുന്നതിൽ കഴമ്പുണ്ട് മദനി. കാരണം അന്ന് ആ പ്രവാചകൻ ചെയ്തത് ത്യാഗമായും ഇന്ന് ഈ സ്ത്രീ ചെയ്തപ്പോൾ ക്രൂരതയായും മാനസിക രോഗമായും നിങ്ങൾക്ക് ചിത്രീകരിക്കാൻ ഉളുപ്പ് ഇല്ലല്ലോ. അതേപോലെ തന്നെ മറ്റൊരു വിഭാഗം സുന്നി വിരുദ്ധരായ ആളുകളാണ്. എന്റെ ആ പ്രതികരണത്തിന്റെ കമന്റ് ബോക്സ് വായിച്ചു നോക്കുമ്പോൾ ചില ആളുകളൊക്കെ എഴുതി കൂട്ടിയിരിക്കുന്നത് സുന്നികളുടെ വിശ്വാസത്തിന്റെ പോരായ്മയാണ് ഇത് എന്നൊക്കെയാണ്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇതിൽ ഒരു വിശ്വാസത്തെയും ഒരു ആദർശത്തെയും കുറ്റപ്പെടുത്താൻ ഞാൻ ആളല്ല. കാരണം സ്വന്തം മകനെ ബലിയെറുത്തുകൊന്ന ആ അമ്മയെ ഇത്തരത്തിൽ ക്രൂരവും നീചവുമായ കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള ഘടകം ഏതാണ് എന്ന അന്വേഷണം മതമാണ്. കാരണം FIR ഇട്ടപ്പോൾ ആ ലേഡി പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിച്ചു എന്നാണ്. അതായത് വെളിപാടുണ്ടായി മകനെ ബലിയെറുക്കണമെന്ന്. അങ്ങനെയാണ് അവർ ഉള്ള കത്തി പോരായിട്ട് കരിക്കത്തി വേറെ കെട്ടിയവനെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട്, വേറെ കെട്ടിയവനല്ല, കെട്ടിയവനെ കൊണ്ട് വേറെ കത്തി വാങ്ങിപ്പിച്ചിട്ട് കുഞ്ഞിനെ അറുക്കാൻ പ്ലാൻ ചെയ്തത്. കുഞ്ഞിന്റെ കൈകാലുകൾ കൂട്ടിക്കെട്ടാനും ഉടുപ്പ് ഊരി മാറ്റാനും ഒന്നും മറന്നില്ല, പ്ലാനിങ് ആയിരുന്നില്ലേ? അപ്പൊ അവര് പടച്ചോനെ വിളിച്ചാ പോരായിരുന്നു ഹാരിസ് മദനി? എന്തിനാണ് ഈ പോലീസിനെ വിളിച്ചത്? പടച്ചോൻ ആടിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ആടിനെ ഇറക്കുമെന്നൊക്കെയാണല്ലോ ഇവര് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണല്ലോ അവരങ്ങനെ ചെയ്തത്. അപ്പോൾ അതെങ്ങനെയാണ് ഇല്ലാത്തതാകുന്നത്? അവരും വെളിപാടുണ്ടായി തന്നെയല്ലേ അത് ചെയ്തത്? ഇവരെ ഇതിനെ പ്രേരിപ്പിച്ചത് മറ്റെന്താണെങ്കിലും ശരി, ഇൻവെസ്റ്റിഗേഷനിലൂടെ തെളിയട്ടെ. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിന് ബലിയർപ്പിച്ചു എന്നാണ്. അപ്പോൾ ഇത്തരം നീചവും നിന്ദ്യവും ക്രൂരവുമായ ഒരു കർമ്മം ഈ സ്ത്രീയെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് അവളുടെ മതമാണ്. തീരെ അറിവില്ലാത്ത ആളല്ല, മദ്രസ അധ്യാപികയൊക്കെ ആയിരുന്ന ആളാണ്. അപ്പോൾ അവരുടെ മതം, അവർ വിശ്വസിച്ചിരുന്ന, അവർ പ്രതിനിധാനം ചെയ്തിരുന്ന മതമാണ് അവരെ കൊണ്ടത് ചെയ്യിപ്പിച്ചത്. ചിലപ്പോൾ ഒരു പക്ഷേ മകന്റെ ചോരയും കഴുത്തും ജീവനും ഒക്കെ കൊടുത്താൽ 73-ൽ 1 കിട്ടിയാലോ എന്നൊക്കെ ഇവർ ഒരു പക്ഷേ വെളിപാട് കണ്ടിട്ടുണ്ടാകണം. അതുകൊണ്ടായിരിക്കില്ലേ അവരത് ചെയ്തത്? അതല്ലെങ്കിൽ അവിടെ കിട്ടുന്ന ബാലന്മാരും മദ്യപ്പുഴകളും 72 ഒക്കെ ഇവർക്കും ഗുണമാകും എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാകുമായിരിക്കും. അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പിന്നീട് വെളിപാടുണ്ടായിരുന്നു എന്നെനിക്കറിയില്ല. എന്ത് തന്നെ ആയിരുന്നാലും ശരി, ഇതുവരേക്കും അവർക്ക് തന്റെ മകനെ നഷ്ടപ്പെട്ടതിൽ, തന്റെ കൈകൾ കൊണ്ട് തന്റെ മകന്റെ കഴുത്തറുത്തതിൽ, നിഷ്ഠൂരമായി കൊല ചെയ്തതിൽ അവർക്ക് യാതൊരു ദുഃഖവുമില്ല. ഇതിന്റെ പിന്നിൽ അവരെ അതിന് പ്രേരിപ്പിച്ചത് മതമാണ്. അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതിൽ അർത്ഥമുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പ്രസ്ഥാനത്തെയും കുറ്റപ്പെടുത്താൻ ഞാൻ ആളല്ല. എന്നാൽ കാണപറ്റു എന്ന് കേട്ടപ്പോഴേക്കും കയറെടുത്തോടിയ ചിലയാളുകൾ നമുക്കിടയിലുണ്ട്. അവർ പല രീതിയിലും ഇതിനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. യുക്തിവാദികൾ ഇസ്ലാം മതത്തെ മൊത്തമാക്കി പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുമ്പോൾ ഇസ്ലാം മതത്തിനകത്തു പ്രവർത്തിക്കുന്ന, വിശ്വസിക്കുന്ന, ആചാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ചിലയാളുകൾ സുന്നികളെയും സുന്നി പണ്ഡിതന്മാരെയും കുറ്റപ്പെടുത്താനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ അരുംകൊല നടത്തിയ ഷഹീദ എന്ന് പറയുന്ന ആ പെണ്ണ് അവർക്ക് സുന്നികളുമായി യാതൊരുവിധ ബന്ധവും ഇല്ലായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. മാത്രമല്ല, അവർ ഒരു മദ്രസ അധ്യാപികയായിരുന്നു എന്ന് തുടക്കം മുതൽ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുന്നികളെ സംബന്ധിച്ചിടത്തോളം
സ്ത്രീകൾ പഠിപ്പിക്കുന്ന ഒരു മദ്രസയും ഈ കേരളത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ മദ്രസ അധ്യാപിക എന്ന് പറയുമ്പോഴേക്കും ഹാരിസ് മദനി ആ പറഞ്ഞത് തെറ്റാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലെ അഴിക്കോട് പ്രദേശത്തുള്ള സുന്നി മദ്രസയിൽ സ്ത്രീകൾ പഠിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ കിഴക്കേക്കോട്ട അട്ടക്കുളങ്ങര കമലേശ്വരം മണക്കാട് കല്ലാട്ടുമുക്ക് പരുത്തിക്കുഴി എത്തിയാൽ പരുത്തിക്കുഴിയിലെ സുന്നി മദ്രസയിൽ അധ്യാപികയായിരുന്ന ആളാണ് ഞാൻ. ഇതൊക്കെ കേരളത്തിൽ പെടുമോ എന്നെനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ പെടുമെന്ന് തന്നെയാണ്. ഇപ്പോ ഹാരിസ് മദനി ശ്രമിക്കുന്നത് ഇസ്ലാമിലെ തന്നെ പല തരത്തിലുള്ള സംഘടനകളെ കുറ്റപ്പെടുത്താനാണ്. ഹാരിസ് മദനി, ഞാൻ ചോദിക്കുന്നത് അടിസ്ഥാനപരമായി പ്രവാചകൻ ഇബ്രാഹിം എന്ന പ്രവാചകൻ തന്റെ മകനെ ബലി കൊടുത്ത ഒരു വിശ്വാസം ഇസ്ലാമിലുണ്ടോ ഇല്ലേ? അത് സുന്നിയും ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും ഖാദിയാനിയും തബ്ലീഗും തൗഹീദ് ജമാഅത്തും എല്ലാ ആൾക്കാരും ഈ ബലി പെരുന്നാൾ അംഗീകരിക്കുന്നവരല്ലേ? ഇങ്ങേയറ്റം ഹിജ്റ കമ്മിറ്റിക്കാരടക്കം ഈ ബലി പെരുന്നാൾ ആഘോഷിക്കുന്നവരല്ലേ? ഈ ബലി പെരുന്നാൾ ഇസ്ലാമിൽ ഉള്ളതല്ലേ? ഇസ്ലാമിക വിശ്വാസ പ്രകാരം സ്വന്തം മകന്റെ കഴുത്തറുക്കാൻ പോയ പ്രവാചകനെ മോന്റെ കഴുത്ത് അവസാനം അറുക്കണ്ട, ഒരാടിനെ വിട്ടങ്ങ് കൊടുത്ത് അങ്ങനെ ഒരു വിശ്വാസമാണോ? അപ്പോൾ യുക്തിവാദികൾ വിമർശിക്കുന്നതിൽ കഴമ്പുണ്ട് എന്ന് താങ്കളും സമ്മതിക്കുകയല്ലേ ചെയ്യുന്നത്? നന്ദി. ചില അവസരങ്ങളിൽ വാചാലമായി സംസാരിക്കും, മറ്റു ചില അവസരങ്ങളിൽ പൂർണ്ണമായ മനഃശാസ്ത്രം. കാരണം ഇവർക്ക് മനോരോഗമുണ്ട് എന്ന് ഇവർക്ക് തെളിയിച്ചേ പറ്റൂ, ഹാരിസ് മദനിയെ പോലെയുള്ളവർക്ക്. എന്നാൽ ഇബ്രാഹിം നബി മാനസിക രോഗിയാണ് എന്ന് പറയാൻ ഇവർക്ക് നാവ് അനങ്ങുന്നുമില്ല. കാരണം അതൊരു പ്രശ്നമാണല്ലോ, നമ്മുടെയും കഞ്ഞുകൂടിയല്ലേ. ഇത്തരത്തിൽ പെരുന്നാൾ നിസ്കാരത്തിനും മറ്റുമൊക്കെ പോകുന്ന സ്ത്രീകൾ സുന്നികളുടെ കൂട്ടത്തിലില്ല എന്ന് ആർക്കും അറിയാം. അല്ല, ഹാരിസ് മദനി കേരളത്തിലൊന്നും അല്ലേ ഹാരിസ് മദനി ജീവിക്കുന്നത്? സുന്നികളും ഈദ്ഗാഹിന് സ്ത്രീകളെ മൈതാനിയിൽ പങ്കെടുപ്പിക്കുന്നത് താങ്കൾ മറന്നുപോയോ? ഇക്കഴിഞ്ഞ 10 വർഷത്തോളമായി ഹാരിസ് മദനി കേരളത്തിലെ ഒരുപാട് സുന്നി കേന്ദ്രങ്ങളിൽ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ മനസ്സിലാക്കുക, മണക്കാട് തിരുവനന്തപുരം ജില്ലയിലെ മണക്കാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളില് ആ സ്കൂളിന്റെ മൈതാനി, കമലേശ്വരം സ്കൂളിന്റെ മൈതാനി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ സുന്നികൾ ഈദ്ഗാഹിന് സ്ത്രീകൾക്ക് അവസരം കൊടുക്കുന്നുണ്ട്. എനിക്ക് തെളിയിക്കാൻ കഴിയും. ശ്രമിക്കുന്നത് വേദനാജനകമാണ്, പ്രതിഷേധാർഹമാണ്. ഇവിടെ ഒരാളെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. ഇവിടെ ആകെ കുറ്റപ്പെടുത്തേണ്ടത് മതത്തെ മാത്രമാണ്. ഈ മതം മൂത്ത് തലയ്ക്ക് പിടിച്ച് മതഭ്രാന്ത് വന്നിട്ടാണ് ഈ സ്ത്രീ ഇത് ചെയ്തത്. ഇതുപോലെ ഭ്രാന്ത് ചെയ്ത മറ്റൊരു മനുഷ്യൻ ആദ്യം ഉണ്ടായിരുന്നു. വേറെ ഒരിടത്ത് ഫരീദലി എന്ന് പറയുന്ന ഒരാൾ സ്വന്തം മകനെ അറുത്ത് ബിരിയാണി വെച്ച് അയൽ വീട്ടിലൊക്കെ കൊടുത്തിട്ട് ജയിലിലായി. അങ്ങനെ സമാനമായ ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയും മതത്തിന്റെ സംഭാവനയാണ്. മതമെന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യന്റെ ബുദ്ധിയെ മയക്കുന്ന കറുപ്പാണ്. എത്രമാത്രം ക്രൂരമായിരുന്നു ആ ഉമ്മയുടെ നടപടികൾ, പുറത്തു വന്ന വാർത്തകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അതല്ല, ഈ ഉമ്മയെ വിമർശിക്കാൻ ഹാരിസ് മദനിക്ക് എന്താണ് യോഗ്യത? ഇബ്രാഹിം നബിയെ വിമർശിക്കാതെ മകന്റെ കഴുത്തറുക്കാൻ ആ കാലഘട്ടത്തിൽ പോയ ഇബ്രാഹിം നബിയെ വിമർശിക്കാതെ, അതും അള്ളാഹു ഒരു സ്വപ്നം കാണിച്ചു എന്ന വ്യാജേന, ഇബ്രാഹിം നബിയെ വിമർശിച്ചാലല്ലേ അതേ കൃത്യം ചെയ്ത ഷാഹിദയെ വിമർശിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ?
അതിനുള്ള യോഗ്യത ഉണ്ടാകും. ഒരാഴ്ചയ്ക്ക് മുമ്പ് സ്വന്തം മകനെ കഴുത്തറുത്ത് കൊല്ലാൻ ഈ ഉമ്മ തീരുമാനിച്ചിരുന്നു അത്രേ. മാത്രമല്ല കത്തിക്ക് മൂർച്ച പോരാ എന്ന് തോന്നിയപ്പോൾ സ്റ്റീലിന്റെ കത്തി പോരാ ഇരുമ്പിന്റെ കത്തി വേണമെന്ന് മനസ്സിലാക്കി സ്വന്തം ഭർത്താവിനെ കൊണ്ട് ആ കുഞ്ഞുമോന്റെ ഉപ്പയെ കൊണ്ട് കത്തി വാങ്ങിപ്പിച്ചു അത്രേ. ആ ഉമ്മയുടെ മനസ്സ് എത്രമാത്രം ക്രൂരമാണ് നാം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ഒരാഴ്ചയായി മനസ്സിൽ ഈ പദ്ധതിയിട്ട് നടക്കുമ്പോഴും ആ മകൻ ഈ ഉമ്മയോടൊപ്പമല്ലേ നടന്നിരുന്നത്. അത് മാത്രവുമല്ല ഹാരിസ് മദനി, ഇബ്രാഹിം എന്ന് പറയുന്ന, ഞാൻ ഈ സ്ത്രീയെ ന്യായീകരിക്കല്ല, ഇവര് ചെയ്തത് മഹാദണ്ഡിത്തനമാണ്, വെറും നീചവും നികൃഷ്ടവുമായ കർമ്മം തന്നെയാണ്. മതം ഇവരുടെ തലയ്ക്ക് പിടിച്ചിട്ടാണ് ഇവരത് ചെയ്തത്, വിശ്വാസിയായിട്ടാണ് ഇവരത് ചെയ്തത്. ഇവർക്ക് മനോരോഗമാണെങ്കിൽ അത് മതമാണ്. ഹരിസ്മദനി, സ്വന്തം മകനെ, അതും കിട്ടാതിരുന്ന് കിട്ടിയ ഒരു പൂവിനെ, അതിനെ കൊതുകിനെ കൊല്ലുന്ന ലാഘവത്തോടുകൂടി കൊല്ലാൻ പ്ലാൻ ഇട്ടു നടന്ന ഇബ്രാഹിം നബി എന്തുകൊണ്ടാണ് നിങ്ങൾ വിമർശിക്കാത്തത്? ആ ഇബ്രാഹിം നബിയും ഇതുപോലെ തന്നെയല്ലേ കത്തിക്കു മൂർച്ച കൂട്ടി സ്വന്തം മകനെ കൂടെ കൊണ്ടുപോയത്? ഉപ്പ എന്നായിരിക്കില്ലേ ആ കുഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടാവുക? എങ്ങനെയാണ് ആ കുഞ്ഞിന്റെ കഴുത്തറുക്കാൻ പ്ലാൻ ഇടാൻ അദ്ദേഹത്തിന് തോന്നിയത്? അദ്ദേഹം ആ ചെയ്തത് ത്യാഗവും ഇവർ ചെയ്തത് ക്രൂരതയും അല്ല, ഐഡിയ ആണ് കേട്ടാ. അദ്ദേഹം ആ കുഞ്ഞ് വാപ്പയോടൊപ്പം അവിടെ വാരി കൊടുത്തത് വാപ്പ, ഇവിടെ വാരി കൊടുത്തത് ഉമ്മ. ഉപ്പ ഉപ്പ എന്ന് ആ കുഞ്ഞു വിളിച്ചു. ഈ ഉപ്പയുടെ പിന്നാലെ ആ മകൻ എത്ര നടന്നിട്ടുണ്ട്? സ്വന്തം പിതാവിന്റെ കയ്യിൽ പിടിച്ച് നടന്നു പോകുന്നു, കഴുത്തറുക്കാനാണ് തന്ത കൊണ്ടുപോകുന്നത് എന്ന് ആ കുഞ്ഞറിയാതെ. അതും മനോരോഗമല്ലേ മദനി? അതിക്രൂരവും പൈശാചികവുമായ, നിങ്ങളുടെ ഭാഷയിൽ, ആയ നിലയിൽ സ്വന്തം മകനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് മലയുടെ മുകളിലേക്ക് കഴുത്തു വെട്ടാൻ. എന്താണ് ആ മനുഷ്യനെ വിമർശിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത്? ഈ കൊലപാതകൻ ചെയ്ത ആ ഉമ്മ, ഉമ്മയെന്ന് പരിചയപ്പെടുത്തുന്നത് പോലും അറപ്പും വെറുപ്പും. ആ ഇബ്രാഹിം എന്ന പിതാവിനെ ഉപ്പയെന്ന് പരിചയപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് അറപ്പും വെറുപ്പും ഒന്നും ഇല്ലേ മദനി? ആ പുരുഷൻ അന്ന് നടത്തിയ കൊലപാതകത്തെ വിമർശിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തിടത്തോളം ഈ സ്ത്രീയെ വിമർശിക്കാൻ വല്ല യോഗ്യതയും ഉണ്ടോ നിങ്ങൾക്ക്? ആ കുഞ്ഞു ഉപ്പ എന്ന് വിളിച്ചിട്ടുണ്ടാവും. എന്നിട്ട് പോലും മനസ്സലിയാത്ത ആ ഒരു പുരുഷൻ പറയണേ, അവരുടെ ഈ പൈശാചികമായ കൊലപാതകത്തെ മതത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്നത്, ആ പൈശാചികതയെ മതത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് അള്ളാഹു സ്വപ്നത്തിൽ കാണിച്ചു എന്ന വ്യാജേനെ അല്ലേ മദനി ഈ സ്ത്രീ ഇത് ചെയ്തത്? അള്ളാഹു സ്വപ്നം കാണിച്ചു, അള്ളാഹുവിന്റെ വെളിപാടുണ്ടായി എന്ന് തന്നെയല്ലേ ഇബ്രാഹിമും അന്നത് ചെയ്തത്? ഇബ്രാഹിം ചെയ്തപ്പോൾ ത്യാഗവും ഷാഹിദ ചെയ്തപ്പോൾ അതിക്രൂരവുമാകുന്നത് എങ്ങനെയാണ് മദനി? യുക്തിവാദികൾ എന്ന് അവകാശപ്പെടുന്നവരോട് ചോദിക്കട്ടെ, ഇസ്ലാം മതത്തിന് അങ്ങനെ ഒരു കൽപ്പനയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു നരബലി നടത്താൻ എന്തെങ്കിലും പ്രോത്സാഹനം ഇസ്ലാം മതം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മൗനാനുവാദമെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിനെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താമായിരുന്നു. ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് ഹാരിസ് മദനി? ബലി പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നത് ഇബ്രാഹിം നബി തന്റെ മകനെ അള്ളാഹു സ്വപ്നം കാണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബലിയെറുക്കാൻ കൊണ്ടുപോയത് കൊണ്ടല്ലേ? അല്ലേ, കഴുത്തിൽ കത്തിവെച്ചപ്പോൾ മുറിയാതെ വന്നപ്പോഴല്ലേ അള്ളാഹു ആടിനെ ഇറക്കി കൊടുത്തത്? എന്താണ് മദനി കണ്ണടച്ച് ഇരുട്ടാക്കുന്നത്? ഇൻഷാ അല്ലാ മാഷാ അല്ലാ ടീമിനെ പല നുണകളും പറഞ്ഞ് പറ്റിക്കാൻ പറ്റും. ഇത്ര കാലവും നമ്മൾ ഇതൊക്കെ പറഞ്ഞ് പറ്റിച്ചതല്ലേ, ഇനി ആ പറ്റിക്കൽ നടക്കില്ല മദനി. കാരണം ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഇതുണ്ട്, അനുഷ്ഠാനങ്ങളിൽ ഇതുണ്ട്.
ആരാധനകളിലിതുണ്ട്, വിശ്വാസങ്ങളിലും ഉണ്ട് മദനി. പിന്നെ യുക്തിവാദികൾ പറയുന്നതിൽ കഴമ്പില്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയും? ഹാരിസ് മദനി, ഇസ്ലാം മതത്തിൽ ഇത്തരം ഒരു നരബലി നൽകാൻ എനിക്കു നൽകണമെന്ന് അവകാശപ്പെട്ടത് നമ്മുടെ റഹ്മാനും റഹീമുമായ ആദിലായ ഗഫ്ഫാറായ അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള നമ്മുടെ പഠിച്ചോണ്ടല്ലേ പറഞ്ഞത് നിന്റെ മോനെ എനിക്ക് ബലി നൽകണമെന്ന്. എന്താണ് ഹാരിസ് മദനിക്ക് അത് അറിയായിട്ടാണോ? ഹാരിസ് മദനി ഒന്ന് ഖുർആൻ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ, അല്ലെങ്കിൽ മറ്റേ ഈദുൽ അൽഹ എങ്ങനെയാണ് ഉണ്ടായത് എന്നെങ്കിലും ഒന്ന് നോക്കണം കേട്ടോ. ഹാരിസ് മദനി, അപ്പോൾ ഇബ്രാഹിം നബി മുസ്ലിം അല്ലെന്നാണോ നമ്മുടെ ഹാരിസ് മദനി പറഞ്ഞു വരുന്നത്? അപ്പോൾ മുഹമ്മദ് നബിയുടെ അംഗത്വം ഹാരിസ് മദനിയാൽ റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നതായി അറിയിക്കുന്നു. കാരണം 53 വയസ്സിൽ 6 വയസ്സുള്ള കുഞ്ഞിനോട് തോന്നേണ്ടുന്ന കാരുണ്യം വേറൊരു ലഡു രൂപത്തിൽ പൊട്ടിയൊലിച്ചു. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ചെറിയ കുട്ടികളോട് ഈ രൂപത്തിൽ മാത്രമേ മുഹമ്മദ് നബിക്ക് കാരുണ്യം ചെയ്യാൻ കഴിയൂ എന്ന് നബി തെളിയിച്ചിട്ടുണ്ട്. 56 വയസ്സില്ലേ, ഏ പോട്ടെ 53 വയസ്സുള്ള സമയത്ത് 6 വയസ്സുള്ള കുഞ്ഞുങ്ങളോട് വാത്സല്യം തോന്നേണ്ടതിന് പകരം നമ്മുടെ കാരുണ്യത്തിന്റെ തിരുദൂതൻ എന്താണ് തോന്നിയത് ഹാരിസ് മദനി? അപ്പൊ 6 വയസ്സുള്ള കുഞ്ഞ് ചെറിയ കുഞ്ഞായിരുന്നില്ല എന്ന് ചിലപ്പോൾ ഹാരിസ് മദനി പറയും. അതും വരും വ്യാഖ്യാനം. അപ്പോ ഇബ്രാഹിം നബിക്ക് തോന്നിയത് എന്ത് കരുണയാണ് ഹാരിസ് മദനി? വീണ്ടും ഹാരിസ് മദനി അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം എന്ന് പറയുന്ന പ്രവാചകൻ തന്റെ മകനെ അറുക്കാൻ പ്ലാൻ ഇട്ടപ്പോൾ ആ കുഞ്ഞിനോട് എന്ത് തരത്തിലുള്ള കരുണയാണ് അദ്ദേഹത്തിന് തോന്നിയത്? ഇബ്രാഹിം നബിയുടെ ത്യാഗം, ഇബ്രാഹിം നബി കുഞ്ഞിനെ കഴുത്തിൽ കത്തിവെച്ചിട്ട് ത്യാഗം കാണിച്ചില്ലേ, അതുപോലെയാണ് ഈ സ്ത്രീയും കാണിച്ചത്. പാഠമുണ്ടല്ലോ. അത് ചൂണ്ടിക്കാണിച്ചിട്ട് തന്നെയാണ് ഹാരിസ് മദനെ വിമർശിക്കുന്നത്. ഹാരിസ് മദനെ കണ്ണടച്ച് ചുമ്മ ഇരുട്ടാക്കുവാണ്. ഗ്രൗണ്ടിലേക്ക് കയറി ബലി അറുത്തോ അറുത്തില്ലേ എന്നുള്ളതല്ല ഹാരിസ് മദനി വിഷയം. ഇബ്രാഹിം നബി തന്റെ കുഞ്ഞുമകൻ ഇസ്മായിലിന്റെ കയ്യും പിടിച്ചു മലമുകളിലേക്ക് മൂർച്ചയുള്ള കത്തിയുമായി കയറുമ്പോൾ ആടിറങ്ങുമെന്ന് കരുതിയിട്ടാണോ പോയത്? അല്ല, ഈ കുഞ്ഞിന്റെ കഴുത്തിൽ കത്തി വെക്കാമെന്ന് കരുതി തന്നെയാണ് പോയത്. കത്തി തേക്കുമ്പോൾ ആടിറങ്ങുമെന്ന് മനസ്സിലാക്കിയാണോ? അല്ല, തന്റെ കയ്യിലേക്ക് തന്റെ കത്തിയിലേക്ക് താനിട്ടിരിക്കുന്ന വസ്ത്രത്തിലേക്ക് ചീറ്റിത്തെറിക്കുന്നത് തന്റെ കുഞ്ഞുമകന്റെ ചോരയാണെന്ന് അറിഞ്ഞ് തന്നെയാണ് ഇബ്രാഹിം അത് ചെയ്യാൻ തയ്യാറായത്, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ. അപ്പൊ അറുത്തിട്ടില്ല അറുത്തിട്ടില്ല എന്ന് പറയുന്നല്ലോ, അറുക്കാൻ തന്നെയല്ലേ കഴുത്തിൽ കത്തിവെച്ചത്, അപ്പോഴല്ലേ പടച്ചവൻ ആടിനെ ഇറക്കി കൊടുത്തത്. അപ്പോൾ ഇബ്രാഹിം നബി കാരുണ്യമാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? പരമദുഷ്ടനും സൈക്കോയും അല്ലേ കക്ഷി? അള്ളാഹു സർവജ്ഞാനിയാണ്, പക്ഷേ ഷാഹിദ എന്ന് പറയുന്ന സ്ത്രീ സ്വന്തം മകനെ അറുക്കും എന്ന് അറിയാതെ പോയ സർവജ്ഞാനി. ഇനി അറുക്കുന്ന സ്റ്റേജ് എത്തിയിട്ട് പോലും സിംഹാസനത്തിന് മുകളിൽ കാലിന്റെ മുകളിൽ കാലമിട്ട് അങ്ങനെ ഇരുന്ന് കണ്ട് ആസ്വദിച്ച സാഡിസ്റ്റ് പടച്ചവൻ, എതിർക്കാൻ പറ്റിയില്ലല്ലോ, അതിനെ തടയാൻ പറ്റിയില്ലല്ലോ. അതല്ല ഹാരിസ് മദനി, 4ാം മാസത്തിൽ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് എഴുതി വെച്ചതല്ലേ പടച്ചോൻ ഇതൊക്കെ? ഈ കുഞ്ഞ് 6 വയസ്സിൽ മാതാവിന്റെ കൈകളാൽ കൊല്ലപ്പെടണമെന്നും ഈ മാതാവ് ഈ വയസ്സിൽ ഈ കുഞ്ഞിനെ കൊല്ലണമെന്നും ഇത് രണ്ടും
പടച്ചോൻ നേരത്തെ മുൻകൂർ എഴുതി വെച്ചിരുന്നതല്ലേ ഹാരിസ് മദനി? പറയണേ അതും കൂടി. എന്ത് പരീക്ഷണമാണ് ഹാരിസ് മദനി ഈ പറയുന്നത്? പ്രവാചകൻ എന്ത് ചെയ്യും എന്ത് ചെയ്യില്ല എന്നത് വ്യക്തമായി അറിയുന്നവനല്ലേ പടച്ചോൻ? പടച്ചോൻ അറിയില്ലേ നബി അത് ചെയ്യുമോ ചെയ്യില്ലേ എന്ന്? പിന്നെ എങ്ങനെയാണ് സർവജ്ഞാനി എന്നും അദൃശ്യം അറിയുന്നവൻ, ആലിമുൽ ഗൈബ്, അദൃശ്യം അറിയുന്നവൻ എന്നൊക്കെ എങ്ങനെയാണ് പടച്ചോനെ പറയുന്നത്? ഇവരത് ചെയ്യുമോ ചെയ്യില്ലേ, എന്ത് ചെയ്യും, എപ്പോൾ ചെയ്യും, എങ്ങനെ ചെയ്യും, എത്ര ചെയ്യും, എല്ലാം രേഖപ്പെടുത്തി വെച്ച പടച്ചോനെ കുറിച്ചിട്ട് തന്നെയാണോ ഹാരിസ് മദനി ഈ പറയുന്നത്? അതല്ല ഹാരിസ് മദനി, എല്ലാം അറിയുന്ന പടച്ചോൻ എന്തിനാ ഈ പരീക്ഷിക്കുന്നത്? ആരെ ബോധ്യപ്പെടുത്താനാ ഈ പരീക്ഷണം? ഏ, ഇതെന്താണ് സംഭവിക്കുന്നത് ഇതിനൊടുവിൽ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പടച്ചോൻ അറിയാലോ. പിന്നെ എന്തിനാ അപ്പൊ അതുപോലെ ഇവിടെയും പടച്ചവന് ചെയ്യാൻ പാടില്ലായിരുന്നു? അർപ്പണ മനോഭാവത്തോടുകൂടി തന്നെയല്ലേ ഈ സ്ത്രീ ഇത് ചെയ്തത്? അള്ളാഹു ആടിനെ ഇറക്കുമെന്നല്ലേ ഇവരും വിശ്വസിച്ചത്? ആടിനെ ഇറക്കാതെ പടച്ചോൻ ചതിച്ചതല്ലേ? പടച്ചോൻ ഇവരെ തേച്ചതിന് നമ്മൾ എന്ത് പഴച്ചു? എനിക്ക് തോന്നുന്നത് ഹാരിസ് മദൻ ഇസ്ലാമിനെ ട്രോളു ആണെന്നാണ്. നരബലി പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള നരബലിയാണ് പടച്ചോൻ ചോദിച്ചത്, അത് ചെയ്യാൻ പോയപ്പോഴാണ് ആടിനെ ഇറക്കി കൊടുത്തത്. ഇതെല്ലാം പറഞ്ഞ ഹാരിസ് മദനെ തന്നെ ഇപ്പൊ പറയാണ് നരബലി ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അപ്പൊ ഇദ്ദേഹം മാത്രം, ഇദ്ദേഹം വീണ്ടും പറയണത് ഇസ്ലാമിൽ അത്തരം ഒരു കൃത്യമില്ല എന്ന് തന്നെയാണ്. നമുക്കത് അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. കാരണം ഇസ്ലാമിൽ ഇങ്ങനെ ഒരു അനുഷ്ഠാനവും ഇങ്ങനെ ഒരു വിശ്വാസവും കിടക്കുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ഇതിനിയും പുതിയ പുതിയ വ്യാഖ്യാനങ്ങളുടെ പിന്നാമ്പുറങ്ങൾ തേടി നമുക്ക് പോകേണ്ടതുണ്ട്. തൽക്കാലം ഇന്ന് നമുക്ക് വിരാമം കുറിക്കാം. നന്ദി.